മനുഷ്യനെ ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടൂല, അതാണ് മുഴുജത്ത്. മനുഷ്യന്റെ കണക്കുകൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമേ എന്ന് മുഴുജത്തല്ല. അംറുൻ ഖാരിഖുൽ ലിൽ ആദ അല്ലേ, മനുഷ്യന്റെ മനസ്സിലാക്കി പോകുന്ന റൂട്ടീനുകളെ ബ്രേക്ക് ചെയ്യണം, അതാണ് മുഴുജത്ത്. സുബ്ഹാനല്ലാഹ്. ഖുൽ ലിമനിൻ ഖുൽ മർറബ്ബുസ് സമാവാതി സബ്ഇ, എന്താണ് പഠിച്ചവനെ ഈ ഏഴാകാശങ്ങളുടെ ഈ ഒന്നാം ആകാശത്തിനുള്ളിൽ എന്തൊക്കെയാ അള്ളാഹു വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്? ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭൂമിക്കുള്ളിൽ കിടക്കുന്ന ബ്ലാക്ക് ഹോളിലേക്ക് പ്രകാശം കടന്നാൽ പോലും ആ പ്രകാശം പോലും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ പിടിച്ചു വെക്കുന്ന സ്ഥലങ്ങൾ സ്പേസിലുണ്ട് ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ, ഒന്ന് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ബ്ലാക്ക് ഹോളുകൾ. അങ്ങനെ ആയിരക്കണക്കിന് ബ്ലാക്ക് ഹോളുകൾ, അതിലേക്കെങ്ങാനും നമ്മുടെ ഭൂമി എങ്ങാനും ചാടിച്ചെന്നാൽ ഒരു കോഴിമുട്ടയോളം വരുന്ന വലുപ്പത്തിലേക്ക് ഭൂമി മാറുന്നു. പക്ഷേ ഭൂമിയുടെ വെയിറ്റ്, അതിൻ്റെ ഭാരം ഒരിക്കലും മാറുകയില്ല. എന്താണിതൊക്കെ അത്ഭുതമല്ലേ? മനുഷ്യന് ഭൂമിയിൽ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണിത്. ഏതൊരു വസ്തുവിന്റെയും മാസ് ബ്രേക്ക് ചെയ്യാതെ അതിന്റെ വെയിറ്റ് അതേപോലെ നിലനിർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളുടെ ലോകമാണ് അല്ലാഹുവിന്റെ ആകാശം. മർറബ്ബുസ് സമാവാതി സബ്, ആരാണ് ഏഴാകാശങ്ങളുടെ ഉടമസ്ഥൻ? ആരാണ് ഒന്നിന്റേത്? ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ? അല്ലാഹു ചോദിച്ചത് അവിടെ നിന്നാണ്. മർറബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അദീം, ഏറ്റവും ഭയാനകമായ മഹത്തായ അർശിന്റെയും ഉടമസ്ഥൻ ആരാണ്? ആരാണ് അർശിന്റെ ഉടമസ്ഥൻ? സുബ്ഹാനല്ലാഹ്. അർശ് എന്നത് അർശോടുകൂടെ അള്ളാഹു അദീം എന്ന് ഉടനെ പറയും. അർശിൻ അദീം, അർശ് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അർശ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സബയിലെ ബിൽഖൈസ് രാജ്ഞി സൂര്യാധാര ആരാധകരാണ്. അവർ മുസ്ലിമാകാൻ വേണ്ടി സബയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പം തന്നെ സുലൈമാൻ അലൈഹി സ്വലാം പറഞ്ഞെന്താ, അയ്യുക്കും യഅതീനി ബി അർശിഹ ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ. അർശെന്നത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിന്റെ പവറിന്റെ സിംബലാണ്. ആ അർശ് എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചാണ് അവരുടെ ആഡംബരവും അവരുടെ രാജാധികാരത്തിന്റെ പവറും കാണിക്കുക. സുലൈമാൻ അലൈഹി സ്വലാം അതുകൊണ്ട് കൊണ്ടുവരാനാ പറഞ്ഞത്. അവരുടെ അധികാരമോ അവരുടെ ആധിപത്യമോ ഒന്നുമല്ല അള്ളാഹുവിന്റെ കുദറത്തുകളുടെ മുമ്പിൽ നിന്ന് കാണിക്കാൻ ആ അർശങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്ക് കഴിയുമെന്നാ ചോദിച്ചത്. ഇപ്പോഴാണ് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറഞ്ഞ ഒരു സോലിഹായ മനുഷ്യൻ ബ്ലിങ്ക് ഓഫ് ആൻ ഐ, കണ്ണ് ചിമ്മി തുറന്നപ്പോഴേക്കും കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്. അൻ ഖബ്ല അൻ തർതദ് ഇലൈക തർഫുക്, അന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അർശ് രാജാക്കന്മാർ അവരുടെ അധികാരം കാണിക്കാൻ ഉപയോഗിക്കുന്ന സംഗതി. അള്ളാഹുവിന് ഒരു അർശുണ്ട്, ഇസ്തവ അലൽ അർശ്, അള്ളാഹു ആ അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് തആല ഒരു സ്ഥാനത്തേക്കോ ഒരു സ്ഥലത്തേക്കോ സമയത്തേക്കോ അള്ളാഹുവിനെ ബന്ധിപ്പിക്കാവതല്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിന്റെ മഹ്ലൂഖാത്തുകളാണ്. അള്ളാഹുവിന്റെ മഹ്ലൂഖാണ് സമയം, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സ്പേസ്. അള്ളാഹു അവന്റെ ഖൽഖിലല്ല, അവന്റെ ഖൽഖിന്റെ പുറത്താണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ്. അല്ലാഹു അവന്റെ അർശിൽ സ്ഥിരനായി സ്ഥിരപ്രതിഷ്ഠ നേടി അല്ലെങ്കിൽ അർശിൽ ഇരുന്നു എന്ന ഒരു ഭാഷാ അർത്ഥം ഇമാമുന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഇമാം ദാരുൽ ഹിജ്റ മദീന കണ്ട ഏറ്റവും വലിയ പണ്ഡിതനെന്നും ലോകത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തിന്റെ പരിസര രാജ്യങ്ങളിൽ പോലും ഒരു ആലിമ പോലും ഫത്വ കൊടുക്കാൻ തയ്യാറല്ല. ലാ യുഫ്താവ മാലിക്കുൻ ഫിൽ മദീന, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഉള്ളപ്പോ വേറെ ആരും ഫത്വ കൊടുക്കണ്ട എന്ന് മുസ്ലിം ഉമ്മത്ത് ഇജ്മാഅ് ചെയ്ത മഹാൻ പറഞ്ഞു. അൽ ഇസ്തിവാഉ മഅലൂം, എന്താണ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരിപ്പിടത്തിലും അർശിലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ വൽ കൈഫ് മജ്ഹൂൽ, ഹൗ ഈസ് ഇറ്റ്, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയാണ് അത് നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. അള്ളാഹു അവന്റെ അധികാരത്തിലായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. എന്താണ് അള്ളാഹുവിന്റെ ഇസ്തിവാ? ഒരു കസേരയിൽ ഒരാൾ നിവർന്നിരുന്നാൽ നമ്മൾ പറയാം ഇസ്തവ ഫുലാനുൻ അലൽ കുർസി. അല്ലാഹുവിന്റെ ഇസ്തിവ എന്താണ്? എന്താണ് അർശ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു ഹദീസിലൂടെയാണ്. അള്ളാഹുവിന്റെ കോടാനുകോടി നക്ഷത്രങ്ങളും പ്ലാനറ്റ്സുകളും അതിന്റെ സാറ്റലൈറ്റുകൾ അടക്കം എല്ലാം ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ഈ വലിയ ഒരു ലോകം,
അർഷത്രയാൻ ഈ വലിയ ലോകം എത്രയാൻ, നമുക്ക് ഏകദേശം ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. എന്താണ് ഈ ലോകം? അത് അത് കീപ് എക്സ്പാൻഡിങ്, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് ഫിസിക്സിലെ നൊബൈൽ പ്രൈസ് പ്രഖ്യാപിച്ചത്. ഫിസിക്സ് ശാസ്ത്രകാരന്മാർ രണ്ടാളുകൾക്ക് ഫിസിക്സിലെ നൊബൈൽ പ്രൈസ് കിട്ടിയത് എന്താ? അവരുടെ വിഷയം പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടെത്തിയതാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നര മാസങ്ങാനായിട്ടുണ്ടാവുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അതിൽ കുറവ്, നൊബൈൽ പ്രൈസ് നേടിക്കൊടുത്ത വസ്തുത എന്താ? ഫിസിക്സ് ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് ഈ ലോകം വികസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ കലാമിൽ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിം വഇന്നാ ലമൂസിഉൂൻ. വസ്സമാഅ ബനൈനാഹാ ബിഐദ്, അല്ലാഹു പറയാൻ ഈ പ്രപഞ്ചത്തെ നാം നമ്മുടെ കഴിവുപയോഗിച്ചുകൊണ്ട് കുദ്രത്ത് കൊണ്ടാണ് പടച്ചത്. നമ്മളതിനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അറ്റമില്ലാതെ ഈ ലോകം വികസിക്കുകയാണ്. എവിടെയാണ് ഇപ്പൊ ഇതിന്റെ എൻഡ് കിടക്കുന്നത്? അപ്പൊ ഇങ്ങനെ മേലെ കിടക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കിയാൽ, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന്റെ കൽബ് കണ്ടാൽ എന്തൊരു തമാശയായിരിക്കും. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എത്ര വലിയ തമാശയായിരിക്കും ഭൂമിയിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുക, എന്റെ കയ്യിൽ തന്നെയാണ് എല്ലാം, ഇത് എവിടുന്ന് നോക്ക, ആകാശ ലോകങ്ങൾ മലക്കുകളുടെ ലോകമാണ്. പ്രച്ചോനെ, ഈ കോടാനുകോടി ഗോളങ്ങളിൽ ചെറിയൊരു ഗോളമാണ് ഭൂമി. അതിൽ കുറേ വെള്ളമാണ്, കുറച്ച് സ്ഥലം കരയുള്ളൂ, ആ കരയിൽ കുറച്ച് സ്ഥലത്തെ മനുഷ്യൻ താമസിക്കുന്നുള്ളൂ. അതിൽ വലിയ വലിയ ജീവികൾ വേറെ എത്രയോ ഉണ്ട്. അതിൽ രണ്ടു കാലിൽ നടക്കുന്ന ഒരു കൊച്ചു ജീവിയാ മനുഷ്യൻ, അവന്റെ തലയിൽ തോന്നുന്നത് അതൊക്കെ എന്റെ കൺട്രോളിലാണെന്ന്. എന്തൊരു പരിഹാസ്യ, ഹൗ റിഡിക്കുലസ് ഇറ്റ് ഈസ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചം പടച്ച് വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്ന് കണ്ടെത്തിയപ്പോൾ നൊബൈൽ പ്രൈസ് കിട്ടി. അല്ലാഹുവിന്റെ കലാമിൽ അതുണ്ട്, വഇന്നാ ലമൂസിഉൂൻ, നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഖുർആനിന്റെ വലിയൊരു ഇഅ്ജാസ്. ഖുർആൻ മുഅ്ജിസത്താണെന്ന് പറയാൻ കാരണം അതാ. മനുഷ്യന് ഓരോ കാലങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന വിവരം ഖുർആൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, ഓരോ കാലത്തും കണ്ടുകൊണ്ടിരിക്കും. അത് അതിന്റെ ആലിമീങ്ങൻ ലോകത്ത് പുറത്തു കൊണ്ടുവരും. അതാണ് ഖുർആൻ. മൻ അതാഹുൽ ഖുർആൻ ഫകഅന്നമാ റാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഒരാൾ കാണാനിടയായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കണ്ടതിന് തുല്യമാണ്, ഒരു നബിയെ കണ്ടതിന് തുല്യമാണ് ഖുർആൻ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് കാണാൻ കഴിഞ്ഞാൽ. അതർഹിക്കുന്ന രീതിയിൽ അറിയാനും പഠിക്കാനും അള്ളാഹു നമുക്ക് ഫഹമും അക്കലും ബുദ്ധിയും കഴിവും അള്ളാഹു നൽകുമാറാകട്ടെ. തങ്ങൾ പറയാൻ ഈ ലോകം മുഴുവനും സങ്കല്പിക്കുക, അള്ളാഹുവിന്റെ അർശം ഒന്ന് ഓർക്കുക. വിശാലമായൊരു മരുഭൂമി, കണ്ണെത്താൻ കഴിയാത്ത കണ്ണെത്താത്ത ദൂരമുള്ള മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു ചെറിയൊരു റിംഗ്, ഒരു ചെറിയൊരു റിംഗ്, ഒരു കുട്ടിയുടെ വളയോളം വേണ്ട ചെറിയൊരു റിംഗ്, ഒട്ടകത്തിന്റെ ഒക്കെ കയറുകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ഹൽഖ, ആ ഒരു റിംഗ് മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി വെക്കുക. ആറ്റമില്ലാത്ത മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശെന്ന് സങ്കല്പിച്ചാൽ ഈ വട്ടക്കണ്ണിയാണ് ഈ പ്രപഞ്ചലോകം എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനസ്സിലാക്കാം, ഇങ്ങനെ അർശിനെ താങ്ങി നിർത്തുന്ന അത്ഭുതകരമായ ഒരു സംഭവം ഒരു മലക്കിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് സൂറത്തുൽ അലയിൽ, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന സൂറയുടെ തഫ്സീറുകളിലൊക്കെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ഖിയാഇൽ എന്ന് പറയുന്ന ആ ഒരു മലക്കിന്റെ അത്ഭുതകരമായ രൂപം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ അർശ് ഇതാണ്, റബ്ബുൽ അർശിൽ അദീം. ആരാണ് ഈ അർശിന്റെ ഉടമസ്ഥൻ? സുബ്ഹാനല്ലാഹ്. എല്ലാ പ്രപഞ്ച ലോകത്തിന്റെയും മീതയാണ് അള്ളാഹുവിന്റെ അർശ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊന്നൊരു അനുമാനിക്കാൻ പറ്റും. എന്താണ് അള്ളാഹുവിന്റെ അർശ്? അദീം എന്ന വാക്ക് എന്താണ്? റബ്ബുൽ അർശിൽ അദീം. അള്ളാഹുവെ, അർശിന്റെ തണൽ കിട്ടുമല്ലോ മഹ്ശറയിൽ. അള്ളാഹു ആ തണൽ കിട്ടുന്ന ഭാഗ്യവാന്മാർ നമ്മളെയൊക്കെ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞവർക്കത് കിട്ടും. സ്വകാര്യമായി സ്വതക്ക ചെയ്തവർക്ക് അള്ളാഹു അത് നൽകും. വ്യഭിചരിക്കാൻ ഒരവസരം ഉണ്ടായപ്പോൾ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു പെണ്ണെ എന്ന് പറഞ്ഞും പിന്മാറിയ യുവാവിന് അള്ളാഹു അങ്ങനത്തെ യുവതിക്ക് അള്ളാഹു അത് നൽകുമെന്ന് നബിയുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹു അത് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. പള്ളിയുമായി ബന്ധപ്പെട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി മനസ്സിനെ ബന്ധിപ്പിക്കുന്ന ആൾക്ക് അള്ളാഹു അത് നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും ഒന്നിൽപ്പെടുത്തി അള്ളാഹു നമുക്കും അർശിന്റെ തണൽ മഹ്ശറിൽ അള്ളാഹു നൽകുമാറാകട്ടെ. തങ്ങൾ ചോദിക്കു നബിയെ, വറബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിക്കു നബിയെ. സയഖൂലൂന ലില്ലാഹ്, അത് അള്ളാഹുവിനുള്ളതാണ്.
അതാണല്ലോ ആയത്തുൽ കുർസിയുടെ പ്രത്യേകത തന്നെ. അഫ്ളലു മാ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ അള്ളാഹുവിന്റെ കുർസി, അർശിന്റെയും മീതയാണ് കുർസി. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ് കുർസി എന്ന് നമുക്ക് ഒന്ന് അനുമാനിക്കാൻ കഴിയും. അർശിന്റെ മീതയാണ് കുർസി. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. വറക്കത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ആയത്ത് കുർസി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.